Hi friends, innathe ende recipe special taste illulla oru fish fry aanu. Idu nammal fry cheyidedukkunnathu thengapaalilaanu. Thengapaali fry cheyidedukkunnondu thanne ee fish fry ku sadharana nammal fish fry cheyyunnathinekkal nalloru manavum taste okke undu. നമുക്ക് ഇത് കുറഞ്ഞ ടൈം കൊണ്ട് ഉണ്ടാക്കി എടുക്കാനും കഴിയും. എന്നാൽ ഒത്തിരി ടേസ്റ്റുമാണ്. നിങ്ങൾ ഇതുണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയാൽ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഈ റെസിപ്പി തയ്യാർ ചെയ്യുന്നതൊന്ന് കണ്ടു നോക്കാം. ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ആവോലിയാണ്. ഇതിന് ആവോലി തന്നെ വേണമെന്നൊന്നുമില്ല. ദശക്കട്ടിയുള്ള ഏത് മീനും നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ചാള ഉപയോഗിച്ച് നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ മീനെല്ലാം ഞാൻ മുറിച്ചെടുത്ത് ആവശ്യമുള്ള പീസുകളും ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല പുരട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ റെസിപ്പിയിൽ മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. പിന്നെ അല്പം ലെമൺ ജ്യൂസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി പുരട്ടിയെടുക്കണം. ലെമൺ ജ്യൂസ് ചേർക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, അല്പം ചേർക്കാവൂ. ഞാനിതിലേക്ക് അര സ്പൂണോളം ലെമൺ ജ്യൂസാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. ഈ ടൈം കൊണ്ട് ഇതിന് വേണ്ട ബാക്കി ഐറ്റംസ് കൂടെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1 മുറി തേങ്ങയിൽ നിന്നുള്ള തേങ്ങാപ്പാലാണ്. 1/4 കപ്പ് 1/2 പാല് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. 2/2 പാല് ഇതിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് വേണ്ടത് പച്ചമുളകും വേപ്പിലയാണ്. അതും ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഈ മീൻ ഫ്രൈയിൽ നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ ചീനമുളക്, കാന്താരിമുളക് എന്നൊക്കെ പറയുന്ന ചെറിയ ഇനം മുളകാണ് ഏറെ നല്ലത്. കാന്താരിമുളക് എനിക്ക് ദുബായിൽ കിട്ടാത്തതുകൊണ്ടാണ് സാദാ പച്ചമുളക് ചേർത്ത് ഞാനിത് കാണിക്കുന്നത്. നിങ്ങൾക്ക് കാന്താരിമുളക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറെ ടേസ്റ്റ്. ഇതിനു വേണ്ടി ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ശരിക്കും വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഗൾഫിൽ കിട്ടുന്ന തേങ്ങ അത്ര നല്ല തേങ്ങ അല്ലാത്തതുകൊണ്ടാണ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കേണ്ടി വന്നത്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ബാക്കി ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ടൈമിൽ ഞാനിതിലേക്ക് പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് മീനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും പച്ചമുളകിൽ കിടന്ന് മീൻ വേവുന്നതുകൊണ്ട് ഈ മീനിന് നല്ല എരിവ് ഉണ്ടാവും. പച്ചമുളകിൽ നിന്നുള്ള എരിവ് മാത്രമല്ല വേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലും ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്ത ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണയുടെയും പച്ചമുളകിൻ്റെയും വേപ്പിലയുടെയൊക്കെ നല്ല സൂപ്പർ മണം ഇതിനുണ്ട്. ഈ ടൈമിൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് മീനിൽ മസാല പുരട്ടിയെടുത്ത് ബാക്കി വന്ന ലിക്വിഡാണ്. ഒരുപാട് ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് ഫുള്ളൊന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കരുത്. ഇതൊരു സൈഡ് വെന്ത് വന്നപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ അടുപ്പിൻ്റെ തീ നന്നായി കുറച്ച് കൊടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാലിലെ വെള്ളമൊക്കെ വറ്റി വെളിച്ചെണ്ണ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം ബ്രൗൺ കളറായാലും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാനിതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുത്തു. ഇനി അടിവശം ബ്രൗൺ ആയാലും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. വളരെ വേറിട്ട ടേസ്റ്റിലുള്ളൊരു ഫ്രൈ ആണിത്. നിങ്ങളെല്ലാം അതുണ്ടാക്കി നോക്കണം.
തേങ്ങാപ്പാലും പച്ചമുളകും വേപ്പിലയും ഒക്കെ കൊണ്ട് വെന്ത് ഫ്രൈ ആയി വന്നപ്പോഴുള്ളൊരു ടേസ്റ്റ് അത് നിങ്ങൾക്കും ഒന്ന് ഊഹിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ റെസിപ്പീസ് ഒരുപാട് അറിയുമെങ്കിലും എനിക്ക് അങ്ങനെ അവതരിപ്പിക്കാനൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ എന്തെങ്കിലും കുറവുകളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് പറഞ്ഞു തരണം.